ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് വളരെ ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ള മയണൈസ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മുട്ടയും പാലും ചേർക്കാതെ, അതുപോലെ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ മയണൈസ് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/3 കപ്പ് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. 40 എണ്ണം എടുത്താലും മതിയാവും. 40 എണ്ണം ഉണ്ടായിരുന്നു ഞാനിത് എടുത്തപ്പോൾ. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഇടുക. ഇതിനകത്തേക്ക് നല്ല തിളച്ച ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. 1/3 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ കശുവണ്ടിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. വെള്ളം നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ കുതിർത്തിയ കശുവണ്ടി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം എടുക്കാതെ കശുവണ്ടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. കുതിർത്തിയ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ചേർക്കുക. ഏകദേശം കശുവണ്ടിയുടെ വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളകിൻ്റെ അറ്റം ഭാഗം കട്ട് ചെയ്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുക. അറ്റം ഭാഗമാകുമ്പോൾ അതിൽ അരി ഉണ്ടാവില്ല, അപ്പോൾ എരിവും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിനീഗർ ചേർക്കുക. ഞാൻ ആപ്പിൾ സിഡർ വിനീഗറാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതായത് കോർസ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജാറിൻ്റെ അരികിലുള്ള എല്ലാം നമ്മളൊരു സ്പൂൺ വെച്ച് ഇതിൻ്റെ നടുവിലേക്ക് ആക്കി കൊടുക്കുക. മൂടിയുടെ പുറത്തുള്ളതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുതിർത്തിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇത് കുറേശ്ശെ കുറേശ്ശെ വേണമെങ്കിലും ചേർത്തിട്ട് അരക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കുക. ഇപ്പം നന്നായിട്ട് പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഈ മൂടിയിലുള്ളതെല്ലാം നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് വടിച്ച് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്മൂത്തായി കിട്ടുന്നത് വരെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താൽ മതിയാകും. ഇതിപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടുണ്ട്. ഇതുപോലെ സ്മൂത്ത് ആയില്ലെങ്കിൽ നമുക്ക് വീണ്ടും മിക്സിയിൽ ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്താൽ മതിയാകും. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മയണൈസാണിത്. നമ്മൾ മുട്ട അതുപോലെ പാലോ എണ്ണയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന മയണൈസാണ്. വളരെ ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് ഫ്രൈഡ് ചിക്കൻ്റെ കൂടെയും അതുപോലെ മന്തി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുമ്പോഴും ചേർക്കാം. വളരെ ടേസ്റ്റിയാണ്. ഒരിക്കലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.